പാനീയ ചികിത്സാ വാരാചരണ ജില്ലാതല ഉദ്ഘാടനം നടത്തി. വയറിളക്ക രോഗങ്ങളെക്കുറിച്ചും പാനീയ ചികിത്സയുടെ പ്രസക്തിയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ്, ഡെപ്യൂട്ടി ഡി എം ഒ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ ഡോക്ടർ അനൂപ് ടി കെ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ദിനാചരണ സന്ദേശം നൽകി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ഇ ഗോവിന്ദൻ, പി എം അനീഷ്, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഗൗതമൻ കെ കെ നന്ദി പറഞ്ഞു. ദിനാചരണത്തിന്റെ ഭാഗമായി അംഗൻവാടി ഹെൽപ്പേഴ്സ്, വനിതാ കാന്റീൻ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങി പാചക വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പാനീയ ചികിത്സാ വാരാചരണത്തിൽ നിന്നും പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാർ വിട്ടുനിന്നു. വളരെ ചുരുങ്ങിയ ചെലവിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു കണ്ടുപിടുത്തമാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. പ്രധാനപ്പെട്ട വർത്തമാന കാലത്ത് അനിവാര്യമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെ കൂടി നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രമേറിയ ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പരിരക്ഷ വളരെ ഗൗരവത്തോടെ, ജാഗ്രതയോടെ, ദീർഘവീക്ഷണത്തോടെയാണ് നാം കൈകാര്യം ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു സംസ്ഥാനമായിരുന്നില്ല ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ വലിയ മാതൃകയായി നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ തലമുഖത്തിൽ നിൽക്കാനാകുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ള പനി ചികിത്സയുമായി ബന്ധപ്പെട്ടതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നിങ്ങളുമായി സംസാരിക്കാനും മനസ്സിലാക്കി തരാനും മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതിന് പുറമെ ഉദ്ഘാടന പ്രസംഗത്തിലും ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കും എന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴത് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെ അപകടം പതിയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസം ഈ ജൂൺ 30 അതിൻ്റെ ആദ്യ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അത് പ്രാവർത്തികമാക്കുന്നതിനും നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു ഘടകമല്ല, ഒരുപാട് പെൺമക്കളെ കല്യാണം കഴിക്കേണ്ട പ്രായമായിട്ട് കല്യാണം നടക്കാതെ വരുമ്പോ അച്ഛനും അമ്മയ്ക്കും ഞാനിപ്പോ തൃശ്ശൂര് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തില് സംഘടിപ്പിച്ച തൊഴിൽ മേള, തൊഴിൽ നൽകുന്നതിന് വേണ്ടി സ്വകാര്യ സംരംഭകരെയും തൊഴിൽ ആവശ്യക്കാരെയും ഒരുമിച്ച് ചേർത്ത് തുടർച്ചയായി ഗവൺമെന്റ് സംഘടിപ്പിച്ചു വരുന്ന തൊഴിൽ മേളയിൽ പങ്കെടുത്തു വരുന്ന അവരിലും നെഞ്ചുരുക്കുണ്ട്. കാരണം അതിപ്പോ എന്നതിനെ സംബന്ധിച്ചത് അപ്പൊ നെഞ്ചിടിപ്പിന് പല കാരണമുണ്ട്. പക്ഷേ ഇന്ന് ഒരു പക്ഷേ ലോകത്തെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ നെഞ്ചിടപ്പുള്ളത് നമ്മുടെ ആരോഗ്യം അതിനെ അടിസ്ഥാനപ്പെടുത്തി. രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. നമ്മൾ ആ ഒരു അർത്ഥത്തിലാണ് നമ്മളതിനെ കാണുന്നത്. ഷുഗർ പ്രഷർ ഒരു രോഗമാണോ എന്ന്
സാധ്യതകൾ കൂടുതൽ. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ കൂടിച്ചേർന്ന് ഇരിക്കുന്നവരെല്ലാം നമ്മളെല്ലാം കേരളം ഒറ്റക്കെട്ടായി ഒരു നവകേരളം, മാലിന്യ വിമുക്തമായ കേരളം നടപ്പാക്കാൻ നമ്മളിപ്പോൾ സംഘടിതമായി എല്ലാവരും ചേർന്ന് ഇറങ്ങിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. വലിച്ചെറിയൽ, ഇപ്പം നമ്മുടെ ശീലം, ഏലം ഒരു ശീലമാക്കുക, വലിച്ചെറിയൽ ഒരു ശീലമാക്കാതിരിക്കുക. എനിക്കും ഈ ശീലം എന്താ, ഞാൻ തമിഴ്നാട്ടുകാരനൊന്നുമല്ലല്ലോ, കേരളത്തിൻ്റെ പൊതുശീലമാണ്. കേരളത്തിൻ്റെ ഒരു പൊതുശീലം 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. 50 ലക്ഷം രൂപ കൂടി കടമെടുത്ത് 1 കോടി രൂപയുടെ വീട് പണിയുക എന്നത് കേരളീയൻ്റെ പൊതുശീലം. ഇന്നത്തെ ഒരു നിരക്ഷരതയുടെ ലക്ഷണങ്ങളിൽ ഒന്നായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യം. എല്ലാവരും ധരിക്കുന്നത് മരുന്നും ഗുളികയും ഓപ്പറേഷനും മാത്രമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള പരിഹാരം എന്നാണ്. യഥാർത്ഥത്തിൽ കുറെ രോഗം വന്ന് ഗുളിക തിന്നുന്നതിനേക്കാൾ, ഇതിൻ്റെയൊക്കെ കണക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് അല്ലേ, കേരളം 1 ദിവസം കഴിക്കുന്ന ഗുളികയുടെ എണ്ണം അതിൻ്റെ തൂക്കം അതിന് കണക്കുണ്ട് അല്ലേ. ലോകം 1 ദിവസം കഴിക്കുന്ന ഗുളിക, 1 ദിവസം കഴിക്കുന്ന മരുന്ന് അതിൻ്റെ എണ്ണവും വണ്ണവും ആഴവും പരപ്പും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആധികാരിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ എല്ലാ രോഗങ്ങൾക്കും മരുന്നും ഈ മാതിര കാര്യങ്ങളെക്കാൾ നമുക്ക് രോഗം വരാതിരിക്കാൻ ഉള്ള പ്രതിരോധ നടപടികളിലേക്ക് ഊന്നുക എന്നത് വളരെ പരമപ്രധാനമാണ്. ഞാൻ ഡി എം ഒനോട് ചോദിച്ചു, എൻ്റെ പഴയന്നൂർ ജില്ലാതല പരിപാടി വച്ചു, അങ്ങനെ ചോദിച്ചു എന്താണ് പഴയന്നൂരിൻ്റെ പ്രത്യേകത. ഇവിടെ പഴയന്നൂര് തന്നെ ഈ പരിപാടിയുടെ ജില്ലാതല. അപ്പോ പഴയ കാലത്ത് ചൂടുവെള്ളം കുടിക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവൻ്റെ ശാരീരിക പ്രവർത്തനം ശരാശരി നടത്തുന്നതിന് ആവശ്യമായ വെള്ളം, വെള്ളത്തിൻ്റെ അളവ്, അതിനിവരൊക്കെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ രോഗത്തെ പറ്റി പഠിപ്പിക്കുന്നത് റോമിൽ ചെന്ന് ക്രിസ്തു മതത്തെ പറ്റി ട്യൂഷനെടുക്കണേ. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രാധാന്യത്തെ കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി വാരാചരണം ആഗ്രഹിക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ജൂലൈ 29 മുതലാണ് നമ്മൾ ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന വാരാചരണം ആഘോഷിക്കുന്നത്. പറയുന്നത് പോലെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ചോദിച്ചിരുന്നു. നമ്മൾ ഈ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വയറിളക്ക രോഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായി കാണുന്നത് പഴയന്നൂർ ബ്ലോക്കിലാണ്. ഈ മഴക്കാലം വരികയാണ്, കേസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഴയന്നൂർ ബ്ലോക്കിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വയറിളക്ക മൂലം മരണം ഉണ്ടാകുന്നത് നിർജ്ജലീകരണം മൂലമാണ്. ഒയാർസിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഒആർഎസിനെ കുറിച്ചൊക്കെ വിശദമായ ക്ലാസ്സുകളുണ്ട്. ഈ സന്ദേശം നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓഡിയൻസ് തന്നെയാണ് ഇന്ന് ഇവിടെയുള്ളത്. സന്ദേശം ജനങ്ങളിലേക്ക് എത്താനും അതുപോലെ തന്നെ നമുക്കൊരു നല്ല ആരോഗ്യപരമായ ജീവിതശൈലി ഉണ്ടാകാനും നടക്കട്ടെ എന്ന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്കത് ഈ തൊഴിലുറപ്പിലൊക്കെ പെടുത്തി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതാണെങ്കിൽ അതാണ് ഒരു കാര്യം ആ മേഖലയിലുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു പരിപാടി തൃശ്ശൂരിൻ്റെ ഏറ്റവും അറ്റത്ത് എത്തുന്നത് വന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ പ്രിയപ്പെട്ട ഡേവിസ് മാഷിനെ ഉദ്ഘാടനം ചെയ്ത് അത് അദ്ദേഹത്തിന് ആദ്യമായി ഞാനത് സംഘടിപ്പിക്കാൻ സാധിച്ചത് അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സന്തോഷം ഞങ്ങൾ ഡി എം ഓഫീസിൻ്റെ പേരിൽ ഡി എം ഒക്കെ വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടി ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. നമുക്ക് വലിയൊരു ദൗത്യമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത്. ഈ ദൗത്യം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതായത് അത് നിങ്ങൾ അറിയുന്നവരിലേക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെയുള്ള ഫുഡ് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മുടെ
വൈദ്യുതി വെച്ച് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശബ്ദത്തിൽ എത്തിപ്പോയി. അപ്പം മാഡം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ കുറച്ച് വയറിളക്കൽ രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരോടും പുത്തൊരുമയോടുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള അസുഖം വരിക എന്നുള്ളത് വലിയൊരു 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 കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ ശരിക്ക് കൂന്നിക്കൊണ്ട് അവരെ ബോധവൽക്കരിക്കുക, നമ്മൾ എങ്ങനെ സുരക്ഷിതമായി നല്ലൊരു നല്ലൊരു ഭക്ഷണം പാചകം ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അംഗൻവാടി ഹെൽപ്പർമാർ, അതുപോലെ ഹോട്ടലിൽ ജീവിക്കുന്നവർക്കാർ, വനിതാ കയറ്റി നടത്തുന്ന ആൾക്കാർ, അങ്ങനെ ആ മേഖലയിലെ ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് ഇൻവേഷൻ ചെയ്യാൻ കാരണമാണ്. കാരണം അവരാണ് നമ്മുടെ മറ്റുള്ള ആ എല്ലാവരുടെയും ആരോഗ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കറിയാമല്ലോ എന്താണ് വയറിളക്ക രോഗങ്ങളും ഭാര്യ ചികിത്സയുടെ ഇമ്പോർട്ടൻസും, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ ഫുഡുമായിട്ട് സ്ഥിരം ബന്ധം വരുന്ന വീട്ടമ്മമാരായിരിക്കാം, അംഗൻവാടിയിലെ ഹെൽപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീയിലെ വനിതാ ക്യാൻറ്റീൻ ജീവനക്കാരുണ്ട്, ആശാപ്രവർത്തകരുണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട്. ഞാൻ പറയാം, വിട്ടുപോയി ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ ഇവിടെ? ഏതെങ്കിലും ഹോട്ടൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടോ? ഹോട്ടൽ ജീവനക്കാർ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് വയറിളക്ക രോഗങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വയറിളക്ക രോഗങ്ങൾ എന്താണ്, അത് പടരാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം, അതായത് പ്രതിരോധിക്കാൻ എന്തൊക്കെ പോംവഴികൾ നമുക്ക് ചെയ്യാം, പിന്നെ ഒ ആർ എസ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള